ഇടുക്കി കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ യുഡിഎഫ് എൻഡിഎ സഖ്യം എൻഡിഎയുടെ പിന്തുണയോടെ യുഡിഎഫ് ഭരണം പിടിച്ചു. എൻഡിഎയുടെ ഏക അംഗം പി ആർ ബിനുവാണ് യുഡിഎഫിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത്. യുഡിഎഫിലെ മിനി പ്രിൻസ് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വിവരങ്ങളുമായി സമീർ ചേർന്നിട്ടുണ്ട്. സമീർ, യുഡിഎഫ് ബിജെപി സഖ്യത്തിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? സൗമ്യ, 17 അംഗ ഭരണസമിതിയിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് 8 വീതം അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എൻ ഡി എക്ക് 1 അംഗവും ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയെയും പിന്തുണയ്ക്കാതെ മാറി നിൽക്കുകയായിരുന്നു എൻ ഡി എയുടെ അംഗമായിട്ടുള്ള പി ആർ ബിനു. പിന്നീട് യു ഡി എഫുമായി ചേർന്നുകൊണ്ട് എൻ ഡി എയും യു ഡി എഫും സഖ്യത്തിൽ ഏർപ്പെടുകയും തുടർന്ന് ഇടത് മുന്നണി ഭരണത്തിനെതിരെ അവർ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ചെയ്തു. ആ ഘട്ടത്തിൽ യു ഡി എഫിനൊപ്പം നിൽക്കുകയാണ് എൻ ഡി എയുടെ പ്രതിനിധി ചെയ്തത്. പിന്നീട് ആ അവിശ്വാസ പ്രമേയം പാസ്സാകുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങളെത്തിയത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും എൻ ഡി എ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തിക്ക് എൻ ഡി എയുടെ പ്രതിനിധി വോട്ട് രേഖപ്പെടുത്തുന്നു. അങ്ങനെ എൽ ഡി എഫിന്റെ ഭരണം യു ഡി എഫിലേക്ക് മാറുന്ന സാഹചര്യമുണ്ടായി. എൽ ഡി എഫിന് വേണ്ടിക്കൊണ്ട് നിലവിലെ പ്രസിഡന്റായിട്ടുള്ള വ്യക്തി തന്നെയായിരുന്നു വിൻസി ബാബച്ചനാണ് മത്സരിക്കാനെത്തിയത്. യു ഡി എഫിന് വേണ്ടി മിനി പ്രിൻസ് മത്സരിക്കാനെത്തി. ഈ വേളയിലാണ് 17 അംഗങ്ങളുള്ള ഭരണസമിതി അംഗങ്ങളിൽ 8 വീതമാണ് എൽ ഡി എഫിനും 8 വീതം യു ഡി എഫിനും ഉണ്ട്. 1 എണ്ണമാണ് എൻ ഡി എക്ക് ഉള്ളത്. ഈ ഒരു അംഗമാണ് യു ഡി എഫിന് അനുകൂലമായിക്കൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയത്. നേരത്തെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോഴും യു ഡി എഫിനൊപ്പമായിരുന്നു എൻ ഡി എയുടെ പ്രതിനിധി നിന്നത്. സമാന രീതിയിൽ ഇപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേളയിലും എൻ ഡി എ അംഗം യു ഡി എഫിന് അനുകൂലമായിക്കൊണ്ട് വോട്ട് ചെയ്തു. ഈ പഞ്ചായത്തിൽ തുടക്കം മുതൽ തന്നെ യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും ഒരു സഖ്യം സജീവമായിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം പ്രകടമായിരുന്നു. അതിപ്പോൾ അവിശ്വാസ പ്രമേയത്തിൽ വ്യക്തമായി. കൂടാതെ ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും യു ഡി എഫും എൻ ഡി എയും സഖ്യമാണ് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. എൻ ഡി എയുടെ പിന്തുണയോടുകൂടിയാണ് യു ഡി എഫ് ഈ പഞ്ചായത്തിൽ ഭരണം പിടിച്ചിരിക്കുന്നത്. സൗമ്യ, സമീർ, നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചില വിമർശനങ്ങൾ ആരോപണങ്ങളൊക്കെ നമുക്കറിയാം. ഈരാറ്റുപേട്ടയിൽ എസ് ഡി പി എയുമായി സി പി ഐ എം സഖ്യം ഉണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്, യു ഡി എഫ് എൻ ഡി എ സഖ്യവുമായി ഇത്തരത്തിലുള്ളൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടാണ് അവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? തീർച്ചയായും എൽ ഡി എഫ് മുന്നോട്ട് വെച്ച ആശയം ഒരു തരത്തിലും അത്തരം ഒരു ബന്ധവുമായി കൊണ്ട് മുന്നോട്ട് പോവുകയോ അവരുടെ പിന്തുണയോടുകൂടെ ഭരണവുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഗതികേടോ ഇല്ല എന്നുള്ളത്. ഇപ്പോൾ ഇടുക്കി സി പി ഐമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ, ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിലെ കാര്യങ്ങളിൽ ആരോപണം ഉന്നയിക്കുന്നവരാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കൂട്ടുകെട്ടിലേക്ക് പോയിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ഈരാറ്റുപേട്ടയില് അവിടെ കൂട്ടുകെട്ടല്ല, എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തില് ഇവരും കൂടി അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത്. അത് എൽ ഡി എഫും പിന്നെ ജമായത്ത് ഇസ്ലാമിയുമായിട്ടോ അല്ലെങ്കിൽ എസ് ഡി പി ഐ ആയിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടിന്റെ അടിസ്ഥാനത്തിലില്ല. അത് അവര് സ്വതന്ത്രമായി അവരുടെ ഇഷ്ടപ്രകാരം തീരുമാനിച്ച ഒരു കാര്യം മാത്രമാണ്. എന്നാൽ അവിടെ ഒരു ഭരണമാറ്റത്തിൽ ഇവരെ ഉപയോഗപ്പെടുത്തി ഞങ്ങൾ ഭരണത്തിലിരിക്കുന്ന യാതൊരു പ്രശ്നവും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിയുമായും അതോടൊപ്പം തന്നെ എസ് ഡി പിയുമായും ഒരേ സമയം കൂട്ടുകെട്ടുണ്ടാക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം അവർ ചെയ്തു പോന്നിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വളരെ വ്യക്തമായിരുന്നു. എന്നിട്ടും അവർക്ക് മേൽക്കൈ ലഭിച്ചില്ല. അങ്ങനെ ജനവിധി എതിരായിരുന്നു. അങ്ങനെ ജനവിധി എതിരായിരുന്നതിന് ശേഷവും പുറത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രമാണ് അവര് ബി ജെ പി മുന്നണിയുമായി ചേർന്ന് എൻ ഡി എയുമായി ചേർന്ന് അന്ന് കരുണാപുരം പഞ്ചായത്തിൽ ഒരു അധികാരം പിടിക്കാൻ വേണ്ടി ശ്രമിക്കാതിരുന്നത്. എന്നാൽ അവർ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കി ഇനി അധികാരത്തിൽ കയറാൻ ഒരു മാർഗമില്ലാതെ വന്ന സന്ദർഭത്തിലാണ് എൻ ഡി എയുമായി ചേർന്നാണെങ്കിലും ശരി ഭരണം പങ്കിടണമെന്നുള്ള അവരുടെ നേതൃത്വത്തിന്റെ തെറ്റായ രാഷ്ട്രീയ വീക്ഷണത്തിന്റെയും സമീപനത്തിന്റെയും ഏറ്റവും പ്രകടിതമായ രൂപമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ പരസ്യമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവര് തെറ്റായ കൂട്ടുകെട്ടിലൂടെയാണ്, അതാണ് അവർക്ക് തികച്ചും നാശത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ നാശത്തിലോട്ട് പോകാൻ വേണ്ടി മാത്രമേ യു ഡി എഫിനെ അവരുടെ ഇന്നത്തെ ഈ അവിശുദ്ധമായ കൂട്ടുകെട്ട് സഹായിക്കത്തുള്ളൂ.
ഇത്തരത്തിലൊരു കൂട്ടുകെട്ടിനെ സിപിഎം എങ്ങനെയാണ് പ്രതിരോധിക്കുവാൻ പോകുന്നത്? ഇല്ല, അതിപ്പം ഇവര് ഭരണം ഈ രൂപത്തിൽ അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടിലൂടെ പിടിച്ചിട്ടുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ കൂട്ടുകെട്ടിനെതിരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിൽക്കുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ജനവിഭാഗം, വലിയ ജനവിഭാഗമാണ് അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നത്. ആ സ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. അതിനുള്ള അത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ശക്തമായ ആശയപ്രചരണം നടത്തിക്കൊണ്ട് കൂടുതൽ എൽ ഡി എഫിന്റെ അടിത്തറ വികസിപ്പിച്ചുകൊണ്ട് ഈ അവിശുദ്ധമായ കൂട്ടുകെട്ടിനെയെല്ലാം തകർത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ജനസ്വാധീനത്തോടുകൂടി മുന്നേറുക തന്നെ ചെയ്യും. ശരി, വളരെ നന്ദി ശ്രീ കെ കെ ജയചന്ദ്രൻ.